കണ് കണ്ടത് നിജം, കണ്ടത് നിജം, കാണാത്തത് പോയി. കാണാത്തത് നീ കണ്ടതെല്ലാം പോയി. നീ കണ്ടതെല്ലാം നീ കാണപ്പോകുന്നത് നിജം. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. ഈ ഒരു വർഷം ഇന്ന് ഒരു വർഷം ആകെ അത്രയും സമയം എടുത്ത് ചെയ്തൊരു സിനിമയാണ് മലയക്കോട്ട വാലിബൻ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്. ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാല ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിലെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും വിജയ് എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത്. അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ്, അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ അങ്ങനെയാണ്. ഇനി 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ. ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് പറയൂ. എനിക്കില്ലേ ഒരു എന്നോട് പറയണമെങ്കിൽ ഒരാളെ പറഞ്ഞതെന്ന് അത് മനസ്സിലായി. നിങ്ങൾ കണ്ടതല്ലേ, അല്ല അമ്മയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം. ഒന്ന് പറയാം, നോക്കി പറയാം. എന്നാ എനിക്ക് ഒന്ന് പറയാം. കണ്ടത് നിജം, കാണാത്തത് പോയി. നീ കണ്ടതെല്ലാം പോയി. നീ കാണപ്പോകുന്നത് നിജം.